വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ. ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവം സ്വാഗതം ചെയ്യുന്നു. രാവണനാൽ അപഹരിക്കപ്പെട്ട് സീതാദേവി ലങ്കാനഗരിയിൽ എത്തിച്ചേർന്നു. സമുദ്രത്തിൽ മുങ്ങിത്താഴുന്ന ഒരു നൗക പോലെ, വേട്ടനായ്ക്കൾ വളഞ്ഞിരിക്കുന്ന പേടമാനിനെ പോലെയായി സീത. അവളെ ബലമായി കൂട്ടിക്കൊണ്ട് ലങ്കേശ്വരൻ സ്വന്തം അന്തപുരത്തിൻ്റെ പ്രൗഢി കാണിച്ചു കൊടുത്തു. ദേവഗൃഹം പോലെ ഇരിക്കുന്നു. ആയിരക്കണക്കനായ സുന്ദരീരത്നങ്ങളുണ്ട്. ദന്തം, വജ്രം, രജതം, വൈഡൂര്യം, സ്ഫടികം, ഇവ കൊണ്ടെല്ലാം നിർമ്മിച്ചിരിക്കുന്നു. കാഞ്ചന തോരണങ്ങൾ കണ്ടു. പെരുമ്പറയുടെ മുഴക്കം എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. പൂന്തോപ്പുകൾ, തടാകങ്ങൾ, ഇതെല്ലാം കാണിച്ചു കൊടുത്ത് രാവണൻ തൻ്റെ വീരഗാഥകളും പറഞ്ഞു. 32 കോടി രാക്ഷസന്മാർ, അവരുടെയെല്ലാം അധിനായകനായി ഞാൻ വാണുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സീതാദേവിയോട് തൻ്റെ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങി. രാവണൻ പറഞ്ഞു, യദിദം രാജതന്ത്രമേ ത്വയി സർവം പ്രതിഷ്ഠിതം ജീവിതം ച വിശാലാക്ഷി ത്വമേ പ്രാണൈർഗരീയസി. പറഞ്ഞു, എൻ്റെ ഈ രാജ്യതന്ത്രമെല്ലാം നിന്നിലാണ് സീത. യദിദം രാജതന്ത്രമേ, എല്ലാം നിനക്കായി ഞാൻ സമർപ്പിക്കുകയാണ്. ത്വയി സർവം പ്രതിഷ്ഠിതം, ഈ സർവതും നിനക്ക് വേണ്ടി ഞാൻ ഇതാ പ്രതിഷ്ഠിക്കുന്നു. ജീവിതം ച വിശാലാക്ഷി ത്വമേ പ്രണയർഗരീയസി, എനിക്കെൻ്റെ പ്രാണനേക്കാളും വലുതാണ് നീ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം രാവണൻ തൻ്റെ ആവശ്യം പറഞ്ഞു, മമ ഭാര്യ ഭവപ്രിയേ, എൻ്റെ ഭാര്യയായി തീരൂ സീത. ഞാൻ എൻ്റെ 10 തലകളും കുമ്പിട്ടുകൊണ്ട് നിന്റെ പാദത്തിൽ ഇതാ നമസ്കരിക്കുന്നു. മുമ്പൊരിക്കലും രാവണൻ ഇത് ചെയ്തിട്ടില്ല. നീ ഇത് പാഴാക്കരുതേ സുന്ദരീരത്നമേ. ഇതെല്ലാം കേട്ടപ്പോൾ സീത വസ്ത്രാഞ്ചലം കൊണ്ട് മുഖം മറച്ച് കണ്ണീരൊഴുക്കി. പിന്നെ രാവണൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെയുണ്ടായിരുന്ന ഒരു പുല്ലിൻ്റെ ഒരു തൃണം വലിച്ചെടുത്ത് അത് രണ്ടായി കീറി രാവണൻ്റെ മുഖത്തേക്കിട്ട് ആ പുൽക്കൊടി നുള്ളിയിട്ടുകൊണ്ട് സീതാദേവി പറഞ്ഞു, ധർമ്മനിഷ്ഠൻ്റെ ദൃഢവ്രതയായ ധർമ്മപത്നിയാണ് ഞാൻ. പാപിയായ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല രാവണ. ചൈതന്യമറ്റ ഈ ശരീരമോ ജീവിതമോ എനിക്കിനി കാര്യമില്ല. നീ ഇത് ബന്ധിക്കുകയോ കൊന്നുകളയുകയോ ചെയ്തുകൊള്ളുക. രാവണനോട് കാര്യങ്ങൾ പറഞ്ഞ സീത മൗനത്തിലായി. 12 മാസക്കാലം ഞാൻ കാത്തിരിക്കും. നീ എനിക്ക് അധീനയാകാത്ത പക്ഷം പാചകക്കാർ നിന്നെ കഷണങ്ങളാക്കി മുറിക്കും. സീതയെ അശോകവനിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി രാവണൻ രാക്ഷസിമാരോട് പറഞ്ഞു, ഈ ജനകപുത്രിയെ അശോകവനിയിൽ കൊണ്ടുപോയാക്കുവിൻ. ഇവളുടെ ചുറ്റും നിങ്ങളിരിക്കണം. അതിശ്രദ്ധയോടെ ഇവളെ കാത്തുസൂക്ഷിക്കണം. മാത്രമല്ല, ഇവളെ നല്ല വാക്കു പറഞ്ഞും വേണ്ടിവന്നാൽ പേടിപ്പിച്ചും കാട്ടിലെ പിടിയാനയെപ്പോലെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കുവിൻ. രാവണൻ്റെ അത്യുഗ്ര കൽപ്പന കേട്ട അസുര സ്ത്രീകൾ അടുത്ത ക്ഷണത്തിൽ തന്നെ സീതയെ അശോകവനിയിലേക്ക് കൊണ്ടുപോയി. വിവിധങ്ങളായ കുസുമങ്ങളും കായ്കളും കൊണ്ട് സദാ പരിശോഭിതവും മതിച്ച പക്ഷികളുടെ കളകളങ്ങളാൽ മുഖരിതവുമായ ആ ഉദ്യാനത്തിൽ പെൺപുലിക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽപ്പെട്ട മാൻപേടയെപ്പോലെയായി ജാനകീദേവി. ഏറ്റവും ഭയവും ദുഃഖവും പൂണ്ട വൈദേഹി വലയിൽപ്പെട്ട മാനിനെ പോലെ വിഷമിച്ചു. വിരൂപാക്ഷികളായ ആ രാക്ഷസിമാരുടെ ഭയപ്പെടുത്തൽ കൊണ്ട് സുഖമെന്താണ് എന്നത് തന്നെ സീതാദേവി മറന്നു. സുഖം സീതാദേവിയെ വിട്ടു പിരിഞ്ഞു. സഹോദരനൊന്നിച്ച് ജനസ്ഥാനത്തു വാഴുന്ന ഭർത്താവിനെ അനുനിമിഷം സ്മരിച്ചുകൊണ്ട് മൈഥിലി ചേതനയറ്റതുപോലെ അശോകവനികാമധ്യത്തിൽ അങ്ങനെ ഇരുന്നു. സീതാദേവി അശോകവനിയിൽ ദുഃഖിതയായി തൻ്റെ പ്രാണനാഥനായ രാമനെയും സഹോദരനായ ലക്ഷ്മണനെയും സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ സമയത്ത് ഇവിടെ മറുഭാഗത്ത് ശ്രീരാമൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വാൽമീകി വളരെ വേഗത്തിൽ മറുഭാഗത്തെ ചിത്രം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മായാമനോഹര പൊന്മാനായി മേഞ്ഞുകൊണ്ടിരുന്ന മാരീചനെ പിടിക്കുവാൻ വിഷമം തോന്നിയപ്പോൾ രഘുരാമൻ മാർഗമധ്യേ മാരീചനെ നിഗ്രഹിച്ച് അതിവേഗത്തിൽ തിരിച്ച് ആശ്രമത്തിലേക്ക് നടന്നു.
തൻ്റെ ശബ്ദത്തിൽ സീതയെയും ലക്ഷ്മണനെയും വിളിച്ച് കരഞ്ഞ ആ ശബ്ദം കേട്ടതിനെ കുറിച്ചായിരുന്നു രാമൻ്റെ മനസ്സ് നിറയെയപ്പോൾ ചിന്ത. തനിക്ക് അപകടം പറ്റിയിരിക്കുന്നതായി അവർ കരുതുമെന്ന് ചിന്തിച്ചായിരുന്നു രാമൻ മാരീച നിഗ്രഹത്തിന് ശേഷം തിരിച്ചു നടന്നു തന്നെ. ധർമ്മപത്നി സീതാദേവിയെ കാണുവാൻ ഉഴറിക്കൊണ്ടുവരുന്ന ശ്രീരാമചന്ദ്രൻ്റെ പിന്നിൽ നിന്ന് ആ സമയത്ത് ഒരു കുറുക്കൻ ഭയജനകനാദത്തിൽ ഓരിയിട്ടു. കോൾമയിൽ കൊള്ളിക്കുന്നതായിരുന്നു ആ ശബ്ദം. കുറുക്കൻ്റെ ദാരുണ സ്വരം ചില അശുഭങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ടാണ് രാമന് തോന്നിയത്. രാമൻ ചിന്തിച്ചു, കുറുക്കൻ്റെ ഓരിയിടൽ പല അശുഭങ്ങളുമാണ് എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നത്. ജനകരാജപുത്രിയായ എൻ്റെ ജാനകി സ്വൈരമായി ഇരിക്കുകയായിരിക്കുമോ അവിടെ? അതോ മാംസഭക്ഷകന്മാരായ രാക്ഷസന്മാർ അവിടെയെങ്ങാനും ചെന്നിരിക്കുമോ? ദേവിയെ അവർ നിഗ്രഹിച്ചിരിക്കുമോ? ആ മോഹന ശരീരത്തെ അവർ ഭക്ഷിച്ചിരിക്കുമോ? പൊന്മാൻ വേഷത്തിൽ വന്ന മാരീചൻ എൻ്റെ ശബ്ദമനുകരിച്ചാണ് ലക്ഷ്മണനെ വിളിച്ചു കരഞ്ഞത്. എൻ്റെ അനുജൻ അത് കേട്ടാൽ പരിഭ്രമിക്കുകയില്ല എന്ന കാര്യം ഉറപ്പ് തന്നെ. എന്നാൽ എൻ്റെ സീത പരിഭ്രമിക്കും, വിഷമിച്ച് കരയും, എന്നെ അന്വേഷിക്കാൻ ലക്ഷ്മണനോട് പറയുകയും ചെയ്യും. നിശാചരന്മാർ ഒന്നിച്ചു ചേർന്ന് ആലോചിച്ച് സീതയെ നിഗ്രഹിക്കാനുള്ള വഴി കണ്ടുപിടിച്ചതായിരിക്കും ഈ മായാനാടകമെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. മാനിൻ്റെ വേഷത്തിൽ വന്ന മാരീചൻ ആശ്രമത്തിൽ നിന്ന് എന്നെ ആകർഷിച്ചു കൊണ്ടുപോന്നു. അസ്ത്രമേറ്റപ്പോൾ അവൻ തൻ്റെ തനി സ്വരൂപം പുറത്തു കാണിച്ചു. തൻ്റെ രൂപം മുഴുവൻ പുറത്തു കാണിച്ച് ഭയാനക രൂപത്തിലാണ് അവൻ താഴേക്ക് വീണത് തന്നെ. ആ സമയത്ത് അവൻ, ഹാ ലക്ഷ്മണ, രാക്ഷസന്മാരിത എന്നെ നിഗ്രഹിക്കുന്നുവെന്ന് അലറി അട്ടഹസിച്ചിരുന്നു. പക്ഷേ ആ ശബ്ദം എൻ്റേതാണെന്ന് എനിക്കും തോന്നി. അങ്ങനെ ആ ശബ്ദത്തിൽ അവൻ ഉറക്കെ നിലവിളിച്ചു. ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ ആശ്രമത്തിലിരിക്കുന്ന സീതയുടെ സ്ഥിതി ഏതായാലും ശുഭമല്ല എന്നുറപ്പാണ്. ജനസ്ഥാനത്തിലുള്ള അരക്കന്മാർക്ക് എന്നിൽ തീരാപ്പകയാണുള്ളത്. അതിഘോരങ്ങളായെന്നു ദുർനിമിത്തങ്ങളാണല്ലോ ഞാൻ ചുറ്റുപാടും കാണുന്നതെല്ലാം. ഇത്തരത്തിൽ അശുഭങ്ങളും അസുഖങ്ങളുമായ ചിന്തകളാണ് മാരീചനെ വധിച്ച് ജനസ്ഥാനത്തിലെ ആശ്രമത്തിലേക്ക് നടക്കുമ്പോൾ രാമനിൽ ഉണ്ടായതെല്ലാം. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനല്ല രാമനെങ്കിലും രാമൻ്റെ ഉള്ളിലും അശുഭ ചിന്തകൾ കടന്നുകൂടാൻ തുടങ്ങി. ഈ സമയത്ത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പക്ഷിമൃഗാദികൾ രാമനെ അപ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഘോരങ്ങളായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പക്ഷിമൃഗാദികളെല്ലാം വിഭ്രാന്തരായി ഓടിപ്പോകുന്നത് രാമൻ കണ്ടു. പലയിടത്തു നിന്നും ഘോരങ്ങളായ മറ്റു പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ദുഃഖത്തിന് ഒരിക്കലും സ്പർശിക്കാൻ സാധിക്കാത്ത രാഘവന് ഭയങ്കരങ്ങളായ നിമിത്തങ്ങൾ കണ്ട് ദുഃഖത്തിൻ്റെ ചെറിയ ചെറിയ കണങ്ങൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. വളരെ വെമ്പലോടുകൂടി ശ്രീരാമചന്ദ്രൻ ആശ്രമത്തിലേക്ക് നടന്നു. അതുല്യ മനോഹരിയായ മൈഥിലിയെക്കുറിച്ചും അമേയ ബലവാനായ അനുജനെക്കുറിച്ചുമുള്ള ചിന്ത മാത്രമാണ് രാമഹൃദയത്തിൽ ആ സമയത്തെല്ലാം ഉണ്ടായിരുന്നത്. ആശ്രമത്തിന് സമീപത്തെത്തിയപ്പോൾ പെട്ടെന്ന് രഘുവരൻ്റെ ദൃഷ്ടിയിൽ ലക്ഷ്മണകുമാരൻ അകലെ നിന്ന് വളരെ ഉദ്വേഗത്തോടെ വേഗത്തിൽ വരുന്നത് കണ്ടു. ലക്ഷ്മണകുമാരൻ്റെ മുഖം ശ്രദ്ധയോടുകൂടി ശ്രീരാമചന്ദ്രൻ നോക്കി. ഓജസ്സെല്ലാം ഇല്ലാതെ വിളറിയ മുഖത്തോടെ നിർവീര്യനായിട്ടാണ് ലക്ഷ്മണകുമാരൻ വരുന്നത് രാമൻ കണ്ടത്. അസ്വസ്ഥ ഹൃദയമുള്ള ഒരുവൻ ചിന്താപരവശനായ മറ്റൊരുവൻ്റെ സമീപത്തേക്ക് നടന്നു വരുന്നത് പോലെയാണ് രാമന് തോന്നിയത്. ദുഃഖിതനായൊരുവൻ ദുഃഖസാഗരമിഗ്നനായവൻ്റെ സമീപത്തേക്ക് നടന്നു വരുന്നത് പോലെ അഗ്രജൻ അനുജൻ്റെ സമീപത്തേക്കെത്തി. അതിഘോരമായ കാനനത്തിൽ രാക്ഷസന്മാരുടെ മധ്യത്തിൽ സീതയെ ഒറ്റയ്ക്കാക്കി പോന്ന അനുജനെ രാമൻ ആദ്യം തന്നെ കഠിനമായി ശകാരിച്ചു. എന്നിട്ട് ഇടം കൈകൊണ്ട് സസ്നേഹം സൗമിത്രിയെ ചേർത്തു പിടിച്ചു. വളരെ ദുഃഖിതനായ ആ മഹാപ്രഭു കയർത്തും മൃദുവായും ലക്ഷ്മണനോട് പറയാൻ തുടങ്ങി. അയ്യയ്യോ ലക്ഷ്മണ, നീ ചെയ്തത് വളരെ മോശമായി. സൗമ്യാത്മാവായ നീ വൈദേഹിയെ വെടിഞ്ഞ് അവിടെ ഒറ്റയ്ക്കാക്കി പോന്നത് ഒരിക്കലും ശരിയായിട്ടില്ല. ആലോചനയില്ലാത്ത പ്രവർത്തികൾ ചെയ്താൽ എങ്ങനെയാണ് ലക്ഷ്മണ നമുക്ക് സുഖമുണ്ടാകുക? ലക്ഷ്മണ, എനിക്കിപ്പോൾ ഒരു സംശയവുമില്ല. ഏത് വിധത്തിൽ നോക്കിയാലും സീതയെ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അവൾ ജനസ്ഥാനത്തിൽ തെണ്ടി നടക്കുന്ന അരക്കന്മാരുടെ ഉദരത്തിലായി കഴിഞ്ഞിരിക്കുമോ ആവോ? വീരാധിവീരനായ ഹേ ലക്ഷ്മണ,
അമംഗളങ്ങളായ ശകുനങ്ങളെ അടിക്കടി കാണുന്നത് നീയൊന്ന് ശ്രദ്ധിക്കൂ. ജീവനോടുകൂടിയ സീതയെ ഇനി നമുക്ക് കിട്ടുമോ? കുമാര, നിന്ദ്യാർഹമായ കാര്യമാണ് നീ ചെയ്തത്. അല്ലയോ അനുജ, നീ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പക്ഷികളും മൃഗങ്ങളും സൂര്യൻ അഭിമുഖമായി നിന്നുകൊണ്ട് ആർത്ത് വിളിക്കുന്നത് നീ കാണൂ. ആ നക്തഞ്ചരന്റെ പൊന്മാൻ വേഷം എന്നെ മയക്കി കളഞ്ഞു. അത് സത്യമാണ്, ഞാൻ അതിനെ അനുഗമിക്കുകയും ചെയ്തു. പിടിക്കാൻ സാധിക്കില്ലെന്ന് തീർച്ചയായപ്പോൾ ഞാൻ അതിനെ നിഗ്രഹിച്ചു. ഉണ്ണി, എൻ്റെ ഹൃദയം വല്ലാതെ അസ്വസ്ഥമാകുന്നു. എൻ്റെ ഇടത്തെ കണ്ണിതാ തുടിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മണ, ഒരു കാര്യം തീർച്ചയാണ്, സീത ആശ്രമത്തിൽ ഉണ്ടാകില്ല. എങ്ങോ പോയി കഴിഞ്ഞിരിക്കുന്നു. അവൾ മരിച്ചോ? അതോ ആരെങ്കിലും കട്ടുകൊണ്ടുപോയോ? അതോ മാർഗമധ്യത്തിൽ എവിടെയെങ്കിലും അനാഥയായി നിൽക്കുന്നുണ്ടാകുമോ എന്ന് ശ്രീരാമചന്ദ്രൻ വളരെ വേദനയോടുകൂടി ലക്ഷ്മണകുമാരനോട് പറഞ്ഞു. ശൂന്യമായ കാനനമധ്യത്തിൽ വൈദേഹിയെ വിട്ടുപോന്ന അനുജനെ വ്യസനപരവശനായ ശ്രീരാമചന്ദ്രൻ വീണ്ടും വീണ്ടും വഴക്കു പറയുവാൻ തുടങ്ങി. ലക്ഷ്മണന്റെ മുഖമാകെ മാറി. വല്ലാത്ത വിഷമത്തോടെ വ്യസനത്തോടെ ജ്യേഷ്ഠനെ നോക്കിക്കൊണ്ട് നിന്നു. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ലക്ഷ്മണ, ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ട എന്നെ അനുഗമിച്ച എൻ്റെ സീത എവിടെയാണ്? നിന്റെ ചേട്ടത്തിയമ്മയെ നീ ഉപേക്ഷിച്ചു വന്നത് എന്തുകൊണ്ടാണ്? രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിൽ ചുറ്റിത്തിരിയുന്ന എൻ്റെ ദുഃഖത്തിൻ്റെ ഭാഗഭാഗാക്കുവാൻ തയ്യാറായ ആ മനോമോഹനിയായ എൻ്റെ മൈഥിലി എവിടെയാണ് ലക്ഷ്മണ? ദേവകന്യകയെ പോലെയുള്ള ഏതൊരുവളെ ഒരു നിമിഷത്തിലെങ്കിലും കൈവെടിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ലയോ? ആ സീത എവിടെയാണ്? കുമാര ലക്ഷ്മണ, ഭൂമിയുടെയോ സ്വർഗത്തിൻ്റെ കൂടിയോ നാഥനാകുവാൻ ഞാൻ കൊതിക്കുന്നില്ല. പുതുപ്പൻ കാന്തിയാർന്ന ഏതൊരുവളുടെ വിയോഗം എൻ്റെ ജീവനെ അവസാനിപ്പിക്കുമോ? ആ സീത എവിടെ? എൻ്റെ ജീവൻ്റെ ജീവനായ വൈദേഹി ജീവിച്ചിരിക്കുന്നില്ലേ ലക്ഷ്മണ? സൗമ്യനായ ഹേ സഹോദര, എൻ്റെ വനവാസവ്രതഭംഗം വന്നു ചേരുകയാണോ? ലക്ഷ്മണ, നീ മുമ്പൊരിക്കൽ വെറും വാക്കായി പറഞ്ഞതുപോലെ ആഗ്രഹങ്ങളെല്ലാം കൈവരിച്ച ചെറിയമ്മ കൈകേയി എൻ്റെ മരണത്താൽ കൃതാർത്ഥയായിത്തീരുമോ? പുത്രൻ്റെ ചരമം കൊണ്ട് തികച്ചും അനാഥയായിത്തീരുന്ന കൗസല്യാ മാതാവ് കേകേയ രാജപുത്രിയായ കൈകേയിയെ ശുശ്രൂഷിച്ച് ദിവസം കഴിക്കേണ്ടി വരുമോ? എൻ്റെ പൊന്നനുജ, സീത ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പർണശാലയിലേക്ക് വരികയുള്ളൂ. എൻ്റെ സീത അവിടെ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതവും ഇതാ അവസാനിക്കാറായി. ആശ്രമത്തിലെത്തുന്ന എന്നോട് മന്ദഹാസത്തോടെ സംസാരിക്കുവാൻ എൻ്റെ സീതയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതാ അവസാനിക്കുകയാണ്. കുമാര, ഇതുവരെ ദുഃഖമൊന്നും ഏൽക്കാതെ വളർന്നവളാണ് എൻ്റെ വൈദേഹി. അവൾ ജീവിച്ചിരിക്കുന്നില്ലേ? പറയൂ ലക്ഷ്മണ. എൻ്റെ ആത്മതുല്യനായ അനുജ, നിന്റെ നോട്ടക്കുറവിനാൽ അവൾ രാക്ഷസന്മാർക്ക് ഇരയായി തീർന്നിരിക്കുമോ? എൻ്റെ വേർപാട് അവൾക്ക് എത്രമാത്രം വ്യസനമാണ് ഉണ്ടാക്കുക. മഹാദുഷ്ടനായ മാരീചൻ ലക്ഷ്മണ എന്ന് ആർത്തു വിളിച്ചപ്പോൾ എൻ്റെ അനുജന് എന്നെ തികച്ചുമറിയാവുന്ന നിനക്ക് ഭയമോ സംശയമോ ഉണ്ടായല്ലോ ലക്ഷ്മണ. ആ കള്ളരാക്ഷസന് എന്താണ് സാധിക്കാത്തത്? എൻ്റെ അനുജൻ സൗമിത്രി കൂടി ആ രാക്ഷസന്റെ മായാശബ്ദത്തിൽ വീണുപോയിരിക്കുന്നുവല്ലോ. ജനകരാജകുമാരി, എൻ്റേതിനൊക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഭയപ്പെട്ട് നിന്നെ പറഞ്ഞയച്ചുവല്ലേ? അത് കേട്ടപ്പോൾ നീ പോരുകയും ചെയ്തു. ലക്ഷ്മണ, നീ പോന്നത് എല്ലാവിധത്തിലും കഷ്ടാൽ കഷ്ടം തന്നെ. നൃശംസരായ രാക്ഷസന്മാർക്ക് പകരം വീട്ടുവാൻ വേണ്ടി നീ സീതയെ ഒറ്റയ്ക്കാക്കി പോന്നത് ശരിയായില്ല. മനുഷ്യമാംസം ഭക്ഷിക്കുന്ന രാക്ഷസന്മാർക്ക് ഖരവധത്താൽ നമ്മോട് തീരാത്ത പകയുണ്ട് എന്ന് നിനക്കറിഞ്ഞുകൂടെ? അതിഘോരാകൃതിയിലുള്ള നക്തഞ്ചരന്മാർ സീതയെ കൊന്നിട്ടുണ്ടാകും. ഇങ്ങനെ എല്ലാവിധത്തിലും ഞാൻ ആപത്തിൽ മുങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാകാം. സ്ത്രീരത്നമായ സീതാദേവി ഓർത്ത് അതിദുഃഖത്തോടുകൂടി ശ്രീരാമൻ സൗമിത്രി ഒന്നിച്ച് ജനസ്ഥാനത്തിലേക്ക് വേഗത്തിൽ നടന്നെത്തി. അഴലിലാണ്ടിരിക്കുന്ന ലക്ഷ്മണനെ വീണ്ടും വീണ്ടും പഴിച്ച് വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും വല്ലാതെ ക്ഷീണിച്ച് തൊണ്ടവറ്റിയും തളർന്നും വിവർണവതനായ ആ രഘുനായകൻ ആശ്രമത്തിലേക്ക് ഓടിയെത്തി. ആശ്രമ പരിസരം മുഴുവൻ ശ്രദ്ധയോടെ നോക്കി. എല്ലാം വിജനമായിരിക്കുന്നു. മൈഥിലി സാധാരണ വിഹരിക്കാറുള്ള എല്ലാ സ്ഥലങ്ങളിലും ശ്രീരാമചന്ദ്രൻ ഓടിച്ചെന്ന് തിരഞ്ഞു നോക്കി. ആശ്രമത്തിനുള്ളിലേക്ക് ഓടിക്കയറി സർവ ഇടത്തും നോക്കി. അവിടെയും ഇവിടെയും കാണുമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടേക്കും ഇവിടേക്കും ശ്രീരാമചന്ദ്രൻ വേഗത്തിൽ നടക്കും, വേഗത്തിൽ ഓടും.
അവിടെ കാണും ഇവിടെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് രോമാഞ്ചത്തോടുകൂടി രാമലക്ഷ്മണന്മാർ സർവയിടത്തും പരിശോധിച്ചു. അവിടെയും ഇവിടെയും ഒന്നും സീതാദേവിയെ കാണാതായപ്പോൾ രാമൻ സീതാദേവി ആശ്രമത്തിൽ ഏകാഗിനിയാക്കി വിട്ടുപോന്ന ലക്ഷ്മണനോട് വളരെ വ്യസനത്തോടെ വീണ്ടും പറയാൻ തുടങ്ങി. എൻ്റെ അനുജ, എന്തുകൊണ്ടാണ് സീതയെ നീ വിട്ടുപോന്നത്? സീത എന്നിൽ നിന്ന് അതുകൊണ്ട് തന്നെ പോയിരിക്കുന്നു. അവളെ ഏകാഗിനിയാക്കി പോരുമ്പോൾ എന്തുകൊണ്ടാണ് നീ ഇതെല്ലാം ഓർക്കാതിരുന്നത്? അതെല്ലാം ഓർക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഹൃദയമാണ് വേദനിക്കുന്നത്. എന്തോ കൊടിയൊരാപത്ത് വന്നതായി എൻ്റെ മനസ്സ് പറയുന്നു. അസഹ്യമായ ദുഃഖമുണ്ടാകുന്നു. എൻ്റെ ഇടത്തെ കണ്ണ്, കൈ, ഹൃദയം ഇവയെല്ലാം തുടിക്കുന്നു. സീതയെ കൂടാതെ നിന്നെ ഒറ്റയ്ക്ക് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഉണ്ടായ പരിഭ്രമമുണ്ടല്ലോ ലക്ഷ്മണ, അതിതാ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ശുഭലക്ഷണങ്ങളും ഒത്തുചേർന്ന ലക്ഷ്മണന് അഗ്രജന്റെ വാക്കുകൾ വളരെയധികം ദുഃഖമാണ് നൽകിയത്. വളരെ വിഷമത്തോടെ തൻ്റെ ജ്യേഷ്ഠനോടായി ലക്ഷ്മണകുമാരൻ പറഞ്ഞു, മഹാപ്രഭു, ഞാൻ ദേവിയെ തനിയാക്കി എൻ്റെ ഇഷ്ടത്തിന് വന്നതാണെന്ന് ഒരിക്കലും കരുതരുതേ. ഹാ സീതേ, ഹാ ലക്ഷ്മണ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ എന്നുള്ള അവിടുത്തെ ശബ്ദത്തിലുള്ള ആർത്തനാദം ഞാനും ദേവിയും കേട്ടിരുന്നു. സ്വന്തം ആത്മാവിനെ പോലെ അങ്ങയെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠത്തിയമ്മ കരഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ചു, ലക്ഷ്മണ വേഗത്തിൽ പോയി ജ്യേഷ്ഠനെ രക്ഷിക്കുമെന്ന്. ആ സമയത്ത് ഭയാശങ്കകളോടെ അനേകം പ്രാവശ്യം ദേവി എൻ്റെ മുന്നിൽ വന്ന് കൽപ്പിച്ചപ്പോൾ എൻ്റെ ജ്യേഷ്ഠനിലുള്ള ദൃഢവിശ്വാസത്തോടെ ദേവിയോട് ഞാൻ പറഞ്ഞു, ദേവി, എൻ്റെ ജ്യേഷ്ഠന് ഭയമുണ്ടാക്കുവാൻ ശക്തിയുള്ള ഒരൊറ്റ രാക്ഷസനും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ കേട്ട ശബ്ദം ജ്യേഷ്ഠൻ്റെയല്ല, ഏതോ അസുരൻ്റെതാണ്. ദേവിക്ക് അല്പം പോലും വിഷമം തോന്നരുതേ. ജ്യേഷ്ഠൻ ഒരു ഭീരുവിനെ പോലെ എന്നെ രക്ഷിക്കൂവെന്ന നീചവും നിന്ദ്യവും ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും എൻ്റെ ജ്യേഷ്ഠൻ്റെ മുഖത്തു നിന്ന് പുറത്തു വരുന്നതല്ല. രക്ഷിക്കാൻ പറഞ്ഞ് വിളിച്ച് കരയുന്ന ഭീരുവല്ല എൻ്റെ ജ്യേഷ്ഠൻ. അതുകൊണ്ട് അത് ജ്യേഷ്ഠൻ്റെ ശബ്ദമല്ല എന്നുറപ്പിക്കൂ. ദേവന്മാരെ പോലും രക്ഷിക്കുവാനുള്ള കരുത്തൻ്റെ ജ്യേഷ്ഠനുണ്ട്. ഏതോ രാക്ഷസൻ എന്തോ അനിഷ്ടം ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞതാണ് ആ ശബ്ദം. അതാണ് ദേവി കേട്ടത്. അവൻ ജ്യേഷ്ഠൻ്റെ ശബ്ദം അനുകരിച്ചു എന്ന് മാത്രമേയുള്ളൂ. സാധാരണ സ്ത്രീകളെ പോലെ ആലോചനാരഹിതയായി ദേവി വ്യസനിക്കരുതേ, മനസ്സ് പതറരുതേ. എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ യുദ്ധത്തിൽ ജയിക്കുക എന്ന കാര്യം മൂന്ന് ലോകത്തിലുള്ള ആരും തന്നെ വിചാരിച്ചാലും സാധിക്കാത്ത കാര്യമാണത്. അവിടത്തെ വിജയിക്കുവാൻ ഇന്ന് വരെ ഒരാളും ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാകുകയുമില്ല. ദേവേന്ദ്രനെ മുൻനിർത്തി സർവപ്പടകളും ഒന്നിച്ചെതിർത്താലും ലോകനാഥനെ പോലെയുള്ള എൻ്റെ ജ്യേഷ്ഠനെ തോൽപ്പിക്കുവാൻ സാധിക്കുമെന്ന് ദേവിക്ക് തോന്നുന്നുണ്ടോ? വിവരമില്ലാത്ത പെണ്ണുങ്ങളെ പോലെ അവിടുന്ന് ഇങ്ങനെ ദുഃഖിക്കരുതേ എന്ന് ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിയമ്മയോട് പറഞ്ഞു. എൻ്റെ വാക്കുകൾ കേട്ട വിദേഹ രാജപുത്രി, ആ വൈദേഹി, കണ്ണീർ വാർത്തുകൊണ്ട് അതികഠിനമായ വാക്കുകളാൽ എന്നെ വഴക്കു പറഞ്ഞു, ലക്ഷ്മണ, ഭരതന്റെ നിർദ്ദേശപ്രകാരം ജ്യേഷ്ഠനൊന്നിച്ച് നീ വന്നതല്ലേ കാട്ടിലേക്ക്? ഏറ്റവും ദുഷിച്ച ആഗ്രഹമാണ് നിനക്ക് എന്നിലുള്ളത് എന്നെനിക്ക് മനസ്സിലായി. ജ്യേഷ്ഠൻ എങ്ങനെയെങ്കിലും മരിച്ചാൽ എന്നെ കൈക്കൊള്ളാൻ കഴിയുമെന്ന നിങ്ങളുടെ ആശ ഒരിക്കലും ഫലപ്രദമാകുകയില്ല. എന്നെ നിങ്ങൾക്ക് കിട്ടില്ല ലക്ഷ്മണ. ഭരതനോട് കൂടി ആലോചിച്ച് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു വന്ന നീ ജ്യേഷ്ഠന് ആപത്ത് വന്നതറിഞ്ഞിട്ടും പോകുന്നില്ല അല്ലേ? പ്രച്ഛന്ന വേഷത്തിൽ വന്ന ശത്രുവാണ് നീ. എന്നെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കൂടെ നടക്കുകയാണ്. അതാണ് ജ്യേഷ്ഠൻ്റെ ദീനരോദനം കേട്ടിട്ടും നീ പോകാത്തത്. ഇത്രയും കേട്ടപ്പോൾ വല്ലാത്ത വിഷമം എനിക്ക് വന്നു. ജ്യേഷ്ഠത്തിയമ്മയുടെ വാക്കുകൾ കേട്ട ഞാൻ ഒതുക്കുവാൻ കഴിയാത്ത വ്യസനത്തോടും ദേഷ്യത്തോടും കൂടി കണ്ണുകളെല്ലാം ചുകന്ന് ചുണ്ടു വിറച്ച് പുറത്തേക്ക് പതുക്കെ ഇറങ്ങി. ലക്ഷ്മണൻ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ രാമൻ്റെ ദുഃഖത്തിൻ്റെ വേഗത വർദ്ധിക്കുകയാണ് ചെയ്തത്. ദീർഘനിശ്വാസത്തോടുകൂടി ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, സൗമ്യനായ നീ ഒറ്റയ്ക്ക് പോന്നത്, സീതാദേവിയെ അവിടെ ആക്കിക്കൊണ്ട് നീ ഒറ്റയ്ക്ക് പോന്നത് ഒരു തരത്തിലും നന്നായിട്ടില്ല. ഏതൊരസുരനായാലും അവനെ നേരിടാനുള്ള ശക്തി എന്നിലുണ്ട് എന്ന് നിനക്ക് വ്യക്തമായി അറിയാമല്ലോ. എന്തോ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞത് കേട്ട ഉടനെ സീതയെ തനിച്ചാക്കി ആശ്രമം വിട്ടു പോന്നത് ഒട്ടും നന്നായില്ല ലക്ഷ്മണ. സീതയെയും കൂടെ കൂട്ടാമായിരുന്നല്ലോ നിനക്ക്. അവളില്ലാതെ നീ ഒറ്റയ്ക്ക് വനത്തിൽ വന്നത് തന്നെ, നീ ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നത് തന്നെ ശരിയായൊരു കാര്യമല്ല. സീതാദേവിയെ കൂടി കൂട്ടിക്കൊണ്ടു വേണമായിരുന്നു നീ വരാൻ. നിന്റെ പ്രവൃത്തി മുഴുവൻ തെറ്റാണ്. കഷ്ടം തന്നെ ലക്ഷ്മണ. ദേഷ്യം വന്ന് അങ്ങനെയുള്ള ഒരു പെണ്ണിൻ്റെ വാക്കുകെട്ട് പോരാൻ നിനക്ക് തോന്നിയല്ലോ. നിനക്കിപ്പോൾ തോന്നിയത് തെറ്റുമാത്രമാണ് ലക്ഷ്മണ. ഒരു സ്ത്രീ
ദേഷ്യം വന്നുകൊണ്ട് പറയുന്ന വാക്കുകൾ കേട്ട് ഒരു പുരുഷൻ ഒരിക്കലും ചാടി പുറപ്പെടരുത് എന്നതാണ് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. ദേഷ്യം വരുമ്പോൾ എന്താണ് സ്ത്രീകൾ പറയുക എന്ന് ആർക്കും നിശ്ചയമില്ല. അവർ എന്തും പറയും. അത് പറഞ്ഞത് കേൾക്കുമ്പോൾ വിവേകബുദ്ധിയുള്ള പുരുഷൻ അത് കേട്ടുകൊണ്ട് ഉടനെ പ്രതികരിച്ചാൽ പ്രവർത്തിച്ചാൽ അതീവ ദുഃഖമാണുണ്ടാകുക. അതുകൊണ്ട് അവർ പറയുന്നതിനെ അതിൻ്റെ ഒരു മുഖവിലയ്ക്കും എടുക്കേണ്ട കാര്യമില്ല. ദേഷ്യം വന്നാൽ അവരെന്തും പറയും. അത് കേട്ടുകൊണ്ട് നീ ചാടി പുറപ്പെട്ടത് എത്രയോ തെറ്റാണ് ലക്ഷ്മണ, നീ അത് മനസ്സിലാക്കണ്ടേ. നിനക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ വിശകലന ബുദ്ധിയോടെ പഠിക്കാനുള്ള കഴിവുണ്ടല്ലോ. ഈ ഒരു കഴിവല്ലേ വർത്തമാനകാലത്തിൽ നമുക്ക് വേണ്ടത്? ഏതെങ്കിലും ഒരു വാക്ക് കേട്ടുകൊണ്ട് ചാടി പുറപ്പെട്ട് ഓരോ കാര്യങ്ങളും കൃത്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞ ഈ വാക്കൊന്ന് നമ്മളൊന്ന് മുഖവിലയ്ക്കെടുക്കണ്ടേ. ശ്രീരാമചന്ദ്രൻ സാധാരണ ഓരോ വ്യക്തിത്വത്തിൻ്റെയും മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് അവരെങ്ങനെയൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോട് പറയാതെ പറയുന്ന രാമായണത്തിലെ ഈ ഒരു ഭാഗം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. ശ്രദ്ധയോടെ രാമായണം പഠിക്കുക, രാമായണത്തെ അറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.